ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് സിമ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെ കുറിച്ചാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെക്കുറിച്ച് ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഇത് കാണുക, കാരണം അതിൻ്റെ തുടർച്ചയാണ് ഈ എന്ത് സർവേ കമ്മിറ്റിയുടെ തുടർച്ചയാണ് ഈ റിവ്യൂ കമ്മിറ്റി. വ്യക്തമല്ലേ? ഈ റിവ്യൂ കമ്മിറ്റി നിലവിൽ വന്നിട്ടുള്ളത് 1966 എങ്ങനെയാണ്, 1966 നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എങ്ങനെ ഇതിൻ്റെ അപ്പോയിൻമെൻ്റ് പിടിക്കാം? നമ്മൾ സർവേ കമ്മിറ്റിയുടെ അപ്പോയിൻമെൻറ്റും ഇതിൻ്റെ അപ്പോയിൻമെൻറ്റും ഒരേപോലെയാണ്. കാരണം ഇതിൽ ക്രെഡിറ്റ് എന്നൊരു സംവിധാനം വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ്, റൂറൽ ക്രെഡിറ്റ് ഉണ്ടാവും. ഇവിടെയും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോയിൻമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണ് അപ്പോയിൻമെൻ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI എന്നിടുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നിടുക. ഇവിടെ ഇനി കൺഫ്യൂഷൻ വേണ്ട, അത് മാറിപ്പോകില്ല. ഓക്കെ, വ്യക്തമല്ലേ? ഓക്കെ, അപ്പോൾ 1966 നിലവിൽ വന്നു. 1969 ഇതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെട്ടുള്ളത്. 1969. ഓക്കെ, ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ചെയർമാൻ ബി വെങ്കിട്ടബായി ആണ്. ആരാണ് ബി വെങ്കിട്ടബായി? അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്, ഈ സർവേ കമ്മിറ്റിയിലും റിവ്യൂ കമ്മിറ്റിയിലും ഉള്ള ഒരേ ഒരു വ്യക്തി, അതായത് രണ്ടിലും പങ്കെടുത്ത വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം വെങ്കിട്ടബായി ആണ്, ബി വെങ്കിട്ടബായി ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് സർവേ കൂടുതൽ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഓക്കെ, ഇത്രമാത്രം മനസ്സിലാക്കുക. സർവേ കമ്മിറ്റിയിലെ ചെയർമാൻ ആരായിരുന്നു? AD ഗോർവാലയായിരുന്നു. AD ഗോർവാല. ഈ ഒരു 4 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ 4 മെമ്പേഴ്സുള്ള ഒരു വ്യക്തിയാണ് ആര്? ബി വെങ്കിട്ടബായി. ആ ബി വെങ്കിട്ടബായി തന്നെയാണ് ഈ റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നിട്ടുള്ളത്. വ്യക്തമല്ലേ? വ്യക്തമല്ലേ? ഓക്കെ, ഇനി ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ നോക്കാം. ക്വസ്റ്റ്യനിൽ പല വിധത്തിലായിട്ട് ചോദിക്കും. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുക, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്ത ആര്, അല്ലെങ്കിൽ വെങ്കിട്ടബായ് കമ്മിറ്റിയെ അപ്പോയിൻമെൻ്റ് ചെയ്തത് ആര്, അത്തരത്തിലുള്ള രീതിയിലായിരിക്കാം. ഇതിനെ പറയപ്പെടുന്ന മറ്റു രണ്ട് പേരുകൾ, ഒന്ന് വെങ്കിട്ടബായ് കമ്മിറ്റി എന്ന് ചോദിച്ചേക്കാം, മറ്റൊരു രീതിയിൽ AIRCRC എന്ന് ചോദിച്ചേക്കാം. ഇനി അതും അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എന്നുള്ള രീതിയിൽ ചോദിച്ചേക്കാം. പിന്നെ സർവേ കമ്മിറ്റിയുടെ പിൻഗാമി എന്നുള്ള രീതിയിലും ചോദിച്ചേക്കാം. സർവേ കമ്മിറ്റി ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ് കാണുമ്പോൾ തന്നെ ചാടിക്കേറി ഉത്തരം എഴുതാൻ നിൽക്കണ്ട, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഫുള്ളായി വായിക്കാം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് നോക്കാം. സർവേ കമ്മിറ്റിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ എന്താണ് ആ റെക്കമെൻഡേഷനെ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഉള്ള റെക്കമെൻഡേഷൻ ആയിരിക്കും ഈ റിവ്യൂ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുക. വ്യക്തമല്ലേ? ഓക്കെ, അത് നോക്കാൻ പോവാണ്. ഒന്നാമത്തെ റെക്കമെൻഡേഷനാണ് മൾട്ടി ഏജൻസി അപ്രോച്ച്. എന്താണ് മൾട്ടി ഏജൻസി അപ്രോച്ച്? ക്ലിയർ. രണ്ടാമത്തെ റെക്കമെൻഡേഷൻ ഫോർമേഷൻ ഓഫ് SFDA. ഫോർമേഷൻ ഓഫ് SFDA. എന്താണ് SFDA? സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി. സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ ഫോർമേഷന് കാരണമായിട്ടുള്ള കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവ്യൂ കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ വെങ്കിട്ടബായ് കമ്മിറ്റിയാണ്. ഓക്കെ, അടുത്തത് ഫോർമേഷൻ ഓഫ് റക്ക് ആൻഡ് റസ്. എന്താണ് റക്കിൻ്റെയും റസ്സിൻ്റെയും എക്സ്പാൻഷൻ? റക്കിൻ്റെ എക്സ്പാൻഷനാണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. എങ്ങനെയാണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ? അപ്പോൾ റസ്സിൻ്റെയോ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സ്കീമാണ് അത് കോർപ്പറേഷൻ ആണെങ്കിൽ ഇവിടെ സ്കീമാണ്. അപ്പോൾ റക്ക് റസ്സം മറക്കണ്ട. ഈ ഫോർമേഷൻ ഓഫ് റക്കിൻ്റെയും റസ്സിൻ്റെയും കാരണമായിട്ടുള്ള കമ്മിറ്റിയാണ് വെങ്കിട്ടബായ് കമ്മിറ്റി. വ്യക്തമല്ലേ? ഓക്കെ, ഈ റക്കിൻ്റെ ചെയർമാന്, അതായത് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ്റെ ചെയർമാനും ആരായിരുന്നു? വെങ്കിട്ടബായ് തന്നെയായിരുന്നു, വെങ്കിട്ടബായ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് അല്ല, എന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ,
അടുത്ത റെക്കമെൻഡേഷനാണ് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ റീഫിനാൻസിങ് കോപ്പറേറ്റീവ്സ്. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ റീഫിനാൻസിങ് കോപ്പറേറ്റീവ്സ്. അടുത്ത ഒരു റെക്കമെൻഡേഷനാണ് റീഹാബിറ്റലൈസേഷൻ. റീഹാബിറ്റലൈസേഷൻ വീക്കർ സെൻട്രൽ ബാങ്ക് ഫ്രം എവി ഓവർ ഡ്യൂ. ഫ്രം എവി ഓവർ ഡ്യൂ. ഓക്കെ, ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻസാണ് മെയിനായിട്ടുള്ളത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ. ഇതിനപ്പുറത്തേക്ക് ഒന്നും ചോദിക്കില്ല, ഇത്രമാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, ഇതിനപ്പുറത്തേക്ക് ചോദ്യം ചോദിക്കില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ.